ട്രാൻസ്പോർട്ട് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്കൂളുകളെയും ലൈസൻസ് എടുക്കുന്നവരെയും ഗവൺമെൻറ്റിനെയും തെല്ലൊന്നുമല്ല അലട്ടുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും മോശവുമല്ല. എന്നാൽ അദ്ദേഹം ശ്രദ്ധിക്കാത്തതോ അല്ലെങ്കിൽ പരിഷ്കരിക്കുമ്പോൾ നടപ്പാക്കാൻ പറ്റാത്തതോ ആയ നിയമങ്ങൾ അതിൽ തന്നെയുണ്ട്. ഉദാഹരണമായി ഒന്ന് പറയാം. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്കൂളുകൾക്ക് വാഹനങ്ങളിൽ ഇരട്ട ക്ലച്ചും ഇരട്ട ബ്രേക്കും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് അപകടങ്ങൾ ഒഴിവാക്കാനാണ്. എന്നാൽ ഇത് വേണ്ട എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള വാഹനങ്ങളിൽ ലൈസൻസിന് വേണ്ടി പഠിപ്പിക്കുമ്പോൾ അപകടങ്ങൾ സംഭവിച്ചാൽ ആർക്കാണ് ഉത്തരവാദിത്വം? ഉള്ള ഒരു പരിഷ്കാരം നല്ലതിനായല്ലേ ഉപയോഗിക്കേണ്ടത്? പരിഷ്കാരം നടത്തുമ്പോൾ അത് നല്ലതെന്ന് ജനങ്ങൾക്കും മുന്നണിക്കും പാർട്ടിക്കും ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാം ബോധ്യമാവേണ്ടേ? അപ്പോഴല്ലേ ഒരു നിയമം നല്ലതായി നടപ്പാക്കാൻ പറ്റും. ഒരു വാശിയോടെ നടപ്പാക്കാൻ പറ്റുന്നതാണോ നിയമങ്ങളെല്ലാം? നമുക്ക് ഒരുമിച്ച് നീങ്ങാനാണെങ്കിൽ എല്ലാവരോടും ചർച്ച ചെയ്തും വിട്ടുവീഴ്ച ചെയ്തും പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാം. നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് മാത്രം കാര്യമില്ല, അവ നടപ്പാക്കാൻ കൂടി ശ്രമിക്കാനും കൂടി എല്ലാവരും ഉത്തരവാദിത്തത്തോടുകൂടി ഗവൺമെൻറ്റിനോടൊപ്പമോ ഉണ്ടാവും. പക്ഷേ ഇത്തരം പരിഷ്കാരങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റ് പോലും സംശയത്തിൻ്റെ ദൃഷ്ടിയിലാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം ഒരു പുതിയ പരിഷ്കാരം നടപ്പാക്കുക? ഗണേഷ് കുമാറാണ് ചിന്തിക്കേണ്ടത്. അദ്ദേഹം മാറ്റം വരുത്തും ചിന്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.